നമസ്കാരം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് കേരളത്തിൽ ശനിയാഴ്ച വാക്സിൻ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലായി പതിമൂവായിരത്തി മുന്നൂറ് ആരോഗ്യ പ്രവർത്തകർ ആദ്യ ദിനം വാക്സിൻ സ്വീകരിക്കും വാക്സിൻ ലഭിക്കുന്നതിനായി കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും കൂടുതൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളുള്ള എറണാകുളം ജില്ലയിലാണ് എഴുപത്തി മൂവായിരം ഡോസ് ലഭിക്കുക കുറവ് കാസർഗോഡ് ജില്ലയിലാണ് ഒരു കേന്ദ്രത്തിൽ നൂറ് പേർക്ക് വാക്സിൻ നൽകും സംസ്ഥാന ബജറ്റ് നാളെ തൊഴിലില്ലായ്മ കോവിഡ് പ്രതിരോധം ക്ഷേമ ക്ഷേമപദ്ധതികൾ എന്നിവയിലൂന്നിയുള്ള പ്രഖ്യാപനങ്ങൾക്കാണ് അവസാന ബജറ്റിൽ സാധ്യതയുറുന്നത് ബജറ്റ് പുസ്തകത്തിൽ ജനപ്രിയ നടപടികൾ തുടരുമെന്ന് തോമസ് ഐസക് വ്യക്തമാക്കി കഴിഞ്ഞു ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്നാണ് സർക്കാർ നൽകുന്ന സൂചന കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള ഒൻപതാം വട്ട ചർച്ച നാളെ നടക്കും കേന്ദ്ര സർക്കാരുമായി മാത്രമേ ചർച്ചയ്ക്കുള്ളൂവെന്നും കോടതിയുടെ നാലംഗ സമിതിയുമായി സഹകരിക്കില്ലെന്നുമാണ് കർഷക സംഘടനകളുടെ നിലപാട് ചർച്ച തുടരുമെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ നൽകിയത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക തന്നെ വേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ഭക്തസഹസരങ്ങൾ കാത്തിരിക്കുന്ന മകരജ്യോതി ഇന്ന് പൊന്നമ്മലമേട്ടിൽ തെളിയും കോവിഡ് മാനദണ്ഡം പാലിച്ച് അയ്യായിരം പേർക്കാണ് ജ്യോതി ദർശിക്കാനുള്ള അവസരം ഉണ്ടാവുക നേരത്തെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവരെയാണ് ഇതിന് അനുവദിക്കുക സന്നിധാനത്ത് നിന്ന് മാത്രമേ ഇത്തവണ മകരജ്യോതി ദർശിക്കാനാവൂ പാഞ്ചാലിമേട് പുൽമേട് പരുന്തുംപാറ തുടങ്ങിയ സാധാരണ തീർത്ഥാടകർ തടിച്ചു സ്ഥലങ്ങളിൽ നിന്ന് ഇത്തവണ ആർക്കും വിളക്ക് കാണാൻ അനുവാദം ഉണ്ടാക്കുകയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് അടുത്തയാഴ്ച തുടക്കമാകും നിയമസഭാ സമ്മേളനം സമാപിക്കുന്നതോടെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാനാണ് തീരുമാനം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആർ എസ് പിയും ജേക്കബ് ഗ്രൂപ്പും ഇത്തവണ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു യു കെയിൽ കണ്ടെത്തിയ മാറ്റം വന്ന കോവിഡ് വകഭേദം അൻപത് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തലുമായി ലോകാരോഗ്യ സംഘടന ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ മറ്റൊരു വകഭേദം ഇരുപത് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറസിനെ മൂന്നാമത്തെ വകഭേദം ജപ്പാനിൽ കണ്ടെത്തിയതായി സംശയിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമുണ്ടെന്നും ഡബ്ല്യു പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്തോ നൂറ്റി തൊണ്ണൂറ്റേഴിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിനാണ് ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കിയത് അമേരിക്കൻ ചരിത്രത്തിൽ രണ്ടു തവണ ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആദ്യ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് ഇംപീച്ച്മെന്റിന് പിന്നാലെ അനുയായികളോട് സമാധാനത്തിന് ആഹ്വാനം ചെയ്ത ട്രംപ് രംഗത്ത് വന്നു പത്ത് റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികളുടെ പിന്തുണ ഇംപീച്ച്മെന്റിന് ലഭിച്ചത് ശ്രദ്ധേയമായി പാലാ സീറ്റിനെ ചൊല്ലി എൻ സി പി ഇടതുമുന്നണി വിട്ടേക്കുമെന്ന വാർത്തകൾക്കിടയിൽ സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ ശരത് പവാറിനെ ഇന്ന് വീണ്ടും കാണും ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കൂടിക്കാഴ്ച രണ്ടു ദിവസം മുൻപ് നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകാനാവില്ലെന്ന് പീതാംബരൻ മാസ്റ്ററോട് പറഞ്ഞിരുന്നു ഈ നിലപാട് അദ്ദേഹം ദേശീയ അധ്യക്ഷനെ അറിയിക്കും കരിപ്പൂർ വിമാനത്താവളത്തിലെ കോഴ ഇടപാടിൽ നാല് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സുപ്രന്ദർ രണ്ട് ഇൻസ്പെക്ടർമാർ ഒരു ഹബിൽദാർ എന്നിവരെയാണ് കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ സസ്പെൻഡ് ചെയ്തത് പണം വാങ്ങി സിഗരറ്റും സ്വർണവും ഇലക്ട്രോണിക് സാധനങ്ങളും കടത്താൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കോഴ വാങ്ങിയതായി സി റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു സയ്യിദ് മുസ്താക്കലി ടി ട്വന്റിയിൽ രണ്ടാം മത്സരത്തിറങ്ങിയ കേരളത്തിന് എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം മുംബൈ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ് വിജയലക്ഷ്യം വെറും രണ്ട് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി പതിനഞ്ച് ദശാംശം അഞ്ച് ഓവറിൽ കേരളം മറികടന്നു പേരെടുത്ത മുംബൈ ബോളിംഗ് വരെ തലങ്ങും വിലങ്ങും അടിച്ചോടിച്ച് സെഞ്ചറി നേടിയ കാസർകോടുകാരൻ മുഹമ്മദ് അസറുദ്ദീന്റെ മികവിലാണ് കേരളം വിജയം സ്വന്തം പേരിലെഴുതിയത്